മഴ പെയ്താലും ശുദ്ധജലം കിട്ടാക്കനിയാണോ? എങ്കിൽ കേൾക്കൂ, നാം അനുഭവിക്കുന്ന ശുദ്ധജലക്ഷാമം ആഗോള താപനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്ന വസ്തുത അടുത്ത കാലത്താണ് നമുക്ക് ബോധ്യപ്പെട്ടത്. ഇന്ത്യയിലെ വരൾച്ചയും ശുദ്ധജലക്ഷാമവും ഇന്ത്യയുടെ തന്നെ സൃഷ്ടിയാണെന്ന് പറയുന്നതിനു പകരം വ്യാവസായിക രാജ്യങ്ങൾ സൃഷ്ടിക്കുന്ന വായുമലിനീകരണത്തിന്റെ ഇരകളാണെന്ന് പറയേണ്ടതായി വരും. അറിയാമോ, ഭൂമിയിൽ കാണുന്ന 97% ജലവും ഉപ്പ് കലർന്ന് ഉപയോഗശൂന്യമായി കടലിൽ അകപ്പെട്ടിരിക്കുമ്പോൾ വെറും 3% മാത്രമാണ് ശുദ്ധജലമായിരിക്കുമ്പോൾ നമുക്ക് നിത്യോപയോഗ ആവശ്യത്തിനായി കിട്ടുന്നത്. എന്നാലോ, ഈ ശുദ്ധജലത്തിന്റെ 2/3 ഭാഗവും മഞ്ഞുമലകളിൽ ഐസായി കിടക്കുകയാണ്. ബാക്കി ഘനീഭവിക്കാത്ത ഭൂജലം മാത്രമാണ് നമുക്ക് ഉപയോഗപ്രദമായി നിൽക്കുന്നത്. ജലത്തിന്റെ ലഭ്യത കുറയുന്നുവെന്ന് മാത്രമല്ല, അതിലടങ്ങിയിട്ടുള്ള വിഷാംശങ്ങളുടെ അളവ് കൂടി വരുന്നത് ജലത്തിന്റെ സ്വാഭാവിക മൂല്യം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. മുൻപൊക്കെ വിദഗ്ധർ പറഞ്ഞിരുന്നത് 60 കിലോഗ്രാം ഉള്ള ഒരാൾ 2 ലിറ്റർ വെള്ളവും 10 കിലോഗ്രാം ഭാരമുള്ള ഒരാൾ 1 ലിറ്റർ വെള്ളവും ദിനം പ്രതി ഉപയോഗിക്കുന്നു എന്നാണ്. എന്നാൽ 10 വർഷത്തിന് ശേഷം വീണ്ടും മാറ്റി പറഞ്ഞു. ഇപ്പോൾ ഒരാൾ ശരാശരി 1 മാസം 10 ലിറ്റർ ബോട്ടിൽഡ് വാട്ടർ ഉപയോഗിക്കുന്നുവെന്നാണ് കണക്ക്. പല സാമ്പത്തിക മാന്ദ്യമുണ്ടായിട്ടും ലോക കമ്പോളത്തിൽ ജലവ്യവസായത്തിന് മാത്രം ഒരു കുറവും പറ്റാതെ ലാഭമുണ്ടാക്കുന്നത് നമ്മെ അത്ഭുതപ്പെടുത്തുന്നു അല്ലേ? എന്നിട്ടും ഇവ ശുദ്ധമാണോ അല്ല എന്നതാണ് വസ്തുതയും. ഇന്ന് നാം ഉപയോഗിക്കുന്ന ജലത്തിന്റെ വെറും 10% മാത്രമേ ശുദ്ധീകരിക്കുന്നുള്ളൂ. ബാക്കി 90% ഇനിയും ശുദ്ധീകരിക്കാനുള്ളതാണ്. ഓർമ്മ വേണം, അതുകൊണ്ട് നാം ഉപയോഗിക്കുന്ന ജലം നമുക്ക് ശുദ്ധമായി പാനം ചെയ്യാൻ ശ്രമിക്കാം. ഉറപ്പാക്കൂ, എല്ലാ വീട്ടിലും ഒരു വാട്ടർ പ്യൂരിഫയർ. വെറും പ്യൂരിഫയർ അല്ല, ഫസ്റ്റ് ഡ്രിങ്ക് മോർ വാട്ടർ പ്യൂരിഫയർ. ഇത്തരം സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ ചെയ്യുന്നതിനായി ഫസ്റ്റ് ഡ്രിങ്ക് മീഡിയയുമായി ബന്ധപ്പെടുക. കോൺടാക്ട് 9400757133 or 9400757414.